സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളാണ്. കോഴിക്കോട് ബൈപ്പാസിൻ്റെ അവസാന ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്ങളം മേൽപ്പാലം, അതേപോലെ കോരപ്പുയ പാലം, പൂളാടിക്കുന്ന് മേൽപ്പാലം, വെങ്ങേരി ഓവർപാസ്, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തെ പണികളും എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. മലാപ്പറമ്പ് ഭാഗത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. മലാപ്പറമ്പ് 2-3 മാസം മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. 96-ലെ റൊമ്പ ദൂരം പോയിട്ടോ റാം ഒന്നെ എങ്കയോ വിട്ട് അങ്കേതാ ഇരിക്കെ അന്ത മാതിരി ഇതാ മലാപ്പറമ്പിൽ ഒരു മാറ്റവും കിടയാതെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാള് തുടങ്ങിക്കോളൂ. കോഴിക്കോട് ബൈപ്പാസിലെ പണികൾ ഇനി എത്രത്തോളം തീരാനുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സബ്കോ നമസ്കാർ. അപ്പോൾ ഏതായാലും നമ്മൾ വെങ്ങേരി ഓവർപാസിൻ്റെ ഭാഗം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു, വെങ്ങേരി ഓവർപാസ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കണില്ല, എന്നാലും ബാലുശ്ശേരി റോഡ് കുറേ കാലമായിട്ട് ബ്ലോക്കായി കിടക്കണേ, ഏകദേശം ഒരു കൊല്ലത്തിനോടടുത്തായി ആ റോഡ് ബ്ലോക്കായിട്ട്. അപ്പോൾ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പം നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ, അലാക്കിൻ്റെ ഔലുങ്കഞ്ഞി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട് നമ്മളെ മലപ്പുറം ഭാഗത്ത്, അലാക്കിൻ്റെ ഔലുങ്കഞ്ഞി. അതേപോലെ എടങ്ങേറിൻ്റെ കൊടിയെ കണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് യു ടേൺ അടിച്ച് പോകുന്നത്. പിരായി പറഞ്ഞുകൊണ്ടാണ് ബസ്സേരും മറ്റു വാഹനങ്ങളൊക്കെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഭാഗം ഒരു കൊല്ലമായിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി, മറ്റേ കുടിവെള്ള പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതിൻ്റെ ഇടയിൽ മണ്ണെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, പൈപ്പ് ലൈൻ മാറ്റി വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഓരോരോ മാഞ്ഞാള കാരണങ്ങൾ കാണിച്ചു കണ്ട് ഒരു വർഷമായി ഒരു ഓവർപാസിൻ്റെ പണി ഇങ്ങനെ നിൽക്കണേ. ഏതായാലും പകുതി ഭാഗം ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ആ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞ്, കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, പകുതി ഭാഗം പെട്ടെന്ന് പണികൾ തീർത്ത് ട്രാഫിക് ഇതിലൂടെ ആക്കാനാണ് പ്ലാന്. അതിൻ്റെ പ്ലാനിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള സ്ഥലത്ത് മണ്ണെടുക്കണമെന്നുണ്ടെങ്കിൽ വാഹനം ഇതിലൂടെ കടത്തി വിട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ, ഈ ഒരു റോഡുണ്ടല്ലോ, ഇവിടെ റോഡ് കട്ടായി പോയതാണ്. അപ്പോൾ ഈ കട്ടായി പോയ, ഇപ്പോൾ നമ്മളെ നേരത്തെ കണ്ട ആ ഭാഗം ഉണ്ടല്ലോ, ആ ഇറക്കത്തു കൂടെ, അപ്പോൾ ആ ഒരു ഓഫ് റോഡ് കളി കളിച്ചു കണ്ടാണ് വാഹനങ്ങൾ ഇങ്ങനെ യു ടേൺ അടിച്ചിട്ട്, അപ്പുറത്തൊരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട്, അതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അതിലൂടെ പോകുക, അല്ലാന്നുണ്ടെങ്കിൽ നേരെ പോയി കണ്ട് ബൈപ്പാസ്സിൽ ഇങ്ങനെ കയറാം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഒരു കൊല്ലത്തോളം ഇതിലൂടെ വാഹനങ്ങൾ, ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നാണ് കണക്ക്. പീക്ക് ടൈമിൽ ഇവിടെ ട്രാഫിക്കിന് ആളുമാണ്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടതന്നെയാണ് ആളുകൾ തോന്നിയ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ ഒരു വയസ്സായിട്ടുള്ളൊരു ചേട്ടൻ, ഞാനൊരു റീല് കണ്ടതാണ്. മൂപ്പര് ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്, മൂപ്പര് പറയണം, ഞാൻ പറയുന്നത് വെച്ചാൽ ആൾക്കാരൊന്നും കേൾക്കണില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. മൂപ്പര് ഒരു സെക്യൂരിറ്റീൻ്റെ കുപ്പായൊക്കെ ഇട്ടുകാണ്ട് ഒരു വിസിൽ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ ഞാൻ അതിലൂടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഏതായാലും വെങ്ങേരി ഓവർപാസിൻ്റെ കാരണം പറഞ്ഞുകാണ്ട് KMC കമ്പനി ഞങ്ങൾക്ക് കുറച്ചും കൂടി കാലാവധി നീട്ടിത്തരണം എന്ന് നാഷണൽ ലൈവ് അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാഷണൽ ലൈവ് അതോറിറ്റി ഇതുവരെ അതിനൊരു തീരുമാനത്തിൽ എടുത്തിട്ടില്ല. 2025 മാർച്ച് വരെ നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റുള്ള കമ്പനികൾക്കൊക്കെ 2025 മാർച്ച് മാസം വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഏതായാലും വെങ്ങേരി ഓവർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ BC ചെയ്യുന്ന പണികളിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ വെങ്ങേരി ഓവർപാസ് തുറന്നു കൊടുക്കുന്നതായിരിക്കും. വെങ്ങേരി ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിനർത്ഥം പണികൾ നടക്കുന്നില്ല എന്നല്ല കേട്ടോ, പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് സെക്കൻഡ് ലെയർ, അതായത് BC ചെയ്യുന്ന പണികൾ വരെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്ന് മാളിക്കടവ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മാളിക്കടവ് അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ തകൃതിയിൽ നടക്കുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ മന്ദം മന്ദമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കണ്ട ആൾക്കാർ ഇവരെ എന്ത് കാട്ടിക്കണവരോ, 2025 മാർച്ച് വരെ നീട്ടിത്തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹാം മോഡൽ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഹാം മോഡൽ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആനുറ്റി മോഡൽ, അങ്ങനെയാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത്. നമ്മളെ ദേശീയപാത 66 ഹാം മോഡലാണ്. ഹാം മോഡൽ എന്ന് പറഞ്ഞാൽ 2000 കോടിൻ്റെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1000 കോടി കമ്പനിയും 1000 കോടി നാഷണൽ ലൈവ് അതോറിറ്റിയും കൂടി ചേർന്നിട്ട് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ ബില്ല് പാസ്സാകുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് കമ്പനിക്ക് ഇങ്ങനെ എത്ര
പണികൾ കഴിഞ്ഞു, അതിനനുസരിച്ചിട്ട് പൈസ എങ്ങനെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ, കമ്പനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പൈസ വലിക്കാൻ പറ്റൂല, നാഷണൽ ലേബർ അതോറിറ്റിൻ്റെ ആൾക്കാരാണ് പൈസ കമ്പനിക്ക് കൊടുക്കൽ. അപ്പോൾ ഈ ഒരു 1000 കോടി അല്ലെങ്കിൽ 2000 കോടീൻ്റെ പ്രൊജക്റ്റിൽ 1000 കമ്പനിയും 1000 നാഷണൽ ലേബർ അതോറിറ്റി ആകുമ്പോൾ എന്താണ് പണി ഇട്ടെറിഞ്ഞു പോയാലേ, അല്ലെങ്കിൽ ഒരു 2 കൊല്ലം പണി അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലം പണിയൊക്കെ നടത്തിയാണ് ഞങ്ങളെ കൊണ്ട് കഴിയണില്ലേ, ഞങ്ങൾ ഇനി പോവുകയാണോ, ഞങ്ങളെ കൊണ്ട് അത് സാധിക്കൂല, ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കേ എന്ന് പറഞ്ഞേക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഉണ്ടല്ലോ ഡെപ്പോസിറ്റ് എമൗണ്ട് 1000 കോടിയിൽ നിന്ന് ഇതിൻ്റെ പേകൾ അല്ലെങ്കിൽ എത്ര നഷ്ടം വന്നു, അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ട് പേകളൊക്കെ കഴിച്ച് പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് കമ്പനിക്കാർക്ക് ഒരു പേടി ഉണ്ടാകും, അയ്യോ നമ്മളെ പൈസ അവിടെ ഉണ്ടല്ലോ, അപ്പം ഇനി ഇത് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല. ഏതായാലും ഈ ഒരു ഹാം മോഡലാണ് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേ ഇതെല്ലാം ഇന്ന് ഹാം മോഡലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതായാലും ആര് കൊണ്ടുവന്നാന്ന് ഞാൻ പറയണില്ല, ഇനി പറയുമ്പോൾ നീ അതല്ലേടാ എന്ന് പറയും. അപ്പോൾ ആരാ കൊണ്ടുവന്നതെന്നൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും ആ ഒരു നല്ലൊരു പരിപാടിയുണ്ട്. മറ്റേത് കുറേ ഓല വൈത്തല നടന്നിട്ട് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ചെയ്യുന്നില്ലേ, ഓല ഇങ്ങനെ കാൽമൽ വീണ് പണി തീർക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓല ബാക്കിൽ നടക്കണം. ഇതാകുമ്പോൾ അതില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നില്ല, നിങ്ങളുടെ പൈക്കോളി, ഞങ്ങൾ വേറെ ആളെ വെച്ചോളാം, നിങ്ങൾക്ക് അതിനുള്ള പേകളും മറ്റൊക്കെ നമ്മൾ ചുമത്തി തരും. അത് പറയുമ്പോൾ കമ്പനിക്കും ഒരു ബേജാറുണ്ടാകും. ഏതായാലും ഹാ മോഡലിലാണ് നമ്മുടെ കേരളത്തിലെ ദേശീയപാത 66 പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഗ്രീൻഫീൽഡ് ഹൈവേ ഉണ്ടല്ലോ പാലക്കാട് കോഴിക്കോട്, അതും ഈ ഹാം മോഡലായിരിക്കും, HAM മോഡലായിരിക്കും പണികൾ നടത്തുക. ഗ്രീൻഫീൽഡ് ഹൈവേകളൊക്കെ ഇന്ന് ഈ ഒരു HAM ഹാം മോഡലിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേതായാലും നല്ലൊരു കിട്ടലാണ്. ഭൗതിക്കെന്ന് ഇട്ടെറിഞ്ഞു പോകുമ്പോഴുള്ള നഷ്ടം ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ സമ്പത്തിന്ന്, അതായത് നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഇതൊക്കെ നഷ്ടം വരിക. അപ്പോൾ ആ ഒരു നഷ്ടത്തിന് ഒരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള ഹാം മോഡൽ, ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ, അതാണ് അതിൻ്റെ പേര്. ചിലപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നേക്കാം, അറിയുന്ന ആളുകളൊന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ പൂളാടിക്കുന്ന് എത്തിയിട്ടുണ്ട്. പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ പണികൾ തകൃതിയിലാണ് KMC കമ്പനി തീർത്തിട്ടുള്ളത്. KMC കമ്പനി ഈ ഒരു റീച്ച് 2018 ഏറ്റെടുത്തിട്ടുള്ളത്. ഈ KMC കമ്പനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പൊക്കെ, എനിക്ക് തോന്നുന്നതല്ല ഇന്നോട് ഒരാൾ പറഞ്ഞതാണ്, 10 വർഷം മുമ്പ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ദീർഘദൂര പാതകളുടെ പണി തീർത്തൊരു കമ്പനിയാണ് ഈ ഒരു KMC കമ്പനി. പിന്നെ KMC കമ്പനി നെല്ലൂർ, അതായത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരാളുടെ കമ്പനിയാണെന്ന് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും അന്ന് ഇവർക്ക് നല്ല വർക്കുകൾ ഉണ്ടായിരുന്നു, ആ ഒരു പ്രതാപം വെച്ചിട്ടാണ് ഇവർക്ക് ഈ ഒരു റീച്ച് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇവർ പാതി വയലിട്ട് പോയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഏതായാലും KMC കമ്പനി ഈ ഒരു റീച്ച് ഏറ്റെടുത്തതിന് ശേഷം പല ചെറിയ കമ്പനികൾക്കും സബ് കൊടുത്തു. അപ്പോൾ ആ ഒരു സബ് കൊടുത്തതൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ ലാഗായി പോകുന്നത്. ഇവരെ കയ്യിൽ അത് ഇഷ്ടംപോലെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല കമ്പനികളാണ് സബ് കോൺട്രാക്റ്റ് എടുത്ത കമ്പനികളാണ് ഇപ്പോൾ പല ഭാഗത്തും പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഒരു പണി ലാഗാകുന്നതിന് കാരണമാണ്. അങ്ങനെ നമ്മൾ പുറക്കാട്ടീരി പാലം, പുറക്കാട്ടീരി പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്, പണികൾ ചില ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഹൈബ്രിഡ് ആന്വിറ്റി മോഡായാലും ഏത് മോഡാണെന്നുണ്ടെങ്കിലും ഡെഡ്ലൈൻ്റെ മുമ്പ് പണി തീർത്താൽ കമ്പനിക്ക് ഓക്കെ. BOT-യിലാണെന്നുണ്ടെങ്കിൽ ഡെഡ്ലൈൻ്റെ മുമ്പ് പണി തീർത്തുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ബോണസ് കിട്ടും, എത്ര ഒരു 1% ബോണസൊക്കെ കിട്ടും. ഈ ഒരു ഹാം മോഡലിൽ ബോണസ് ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ ഡെഡ്ലൈന് ശേഷം ഓരോ മാസത്തിന് 1.5 കോടി രൂപ വരെ പേ ഉണ്ടാകും. അതിന് എത്ര വലിയ പ്രോജക്റ്റാണോ അതിനനുസരിച്ചുള്ള പേ ആയിരിക്കും ഉണ്ടാകുക. ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് 1.5 കോടി രൂപ വരെ ഒരു മാസത്തിന് പേ ഉണ്ടാകും. അപ്പോൾ ഡെഡ്ലൈൻ്റെ മുമ്പ് തീർക്കാനാണ് പല കമ്പനികളും നോക്കുക. ഇതാണ് ഡെഡ്ലൈൻ്റെ മുമ്പ് പണികൾ തീർക്കുക എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും ഈ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ പകുതി പൈസ കമ്പനി, പകുതി പൈസ നാഷണൽ ലേബർ അതോറിറ്റി, രണ്ടാളും ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ആ പ്രൊജക്റ്റ് തീരുന്നതിനനുസരിച്ച് ഇവർക്കിങ്ങനെ കുറച്ച് പൈസ ഇങ്ങനെ കൊടുക്കുക, അതൊക്കെ നല്ലൊരു പരിപാടിയാണ്. ഈ നല്ല പരിപാടിയാണെന്ന് പറയുമ്പോൾ നീ അന്ധ പാർട്ടിക്കാരനല്ലടാ, നീ ഇന്ത പാർട്ടിക്കാരനല്ലടാ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. സുഹൃത്തുക്കളെ, രാജ്യത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് നല്ലത്, രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒരു മോശം വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിന് നിങ്ങളിഞ്ഞ് സംഖ്യയോ കമ്മിയോ കൊങ്ങിയോ എന്ത് മാണിയിലാക്കിക്കോട്ടെ, രാജ്യത്തിന് നല്ലത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക്
വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദം ഉയർത്തുമ്പോൾ നിങ്ങൾ സംഖിയോ കൊങ്ങിയോ മൂരിയോ കമ്മിയോ ഒക്കെ ആകുമ്പോൾ ആൾക്കാരാക്കാണ്ടാകും. പക്ഷെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ ഒരു യഥാർത്ഥ പൗരനാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുത്. വികസനം വികസനമായിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും കാണുക. ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാണ്. അതാണ് നമ്മുടെ ഉള്ളടക്കവും. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതും. അതുപോട്ടെ, നമ്മൾ കോരപ്പുയ പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കോരപ്പുയ പാലം, ഈ ഒരു കോഴിക്കോട് ബൈപ്പാസ്, 28 കിലോമീറ്ററാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ നീളം. അതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലം, അതായത് ബ്രിഡ്ജ് കേട്ടോ, അതായത് നദിക്ക് കുറുകെയുള്ള പാലം ഏതാണെന്ന് വെച്ചാൽ ഈ കോരപ്പുയ പാലമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഏത് ഉള്ളൂ, അറുപ്പുയ പാലം. അങ്ങനെ ഇത്രയും വലിയൊരു പാലത്തിൽ ഇതുവരെ ഗർഡർ എടുത്തു വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇതിൽ ഗർഡർ എടുത്തു വെക്കുക. പക്ഷേ ഇതിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, ഒരു റാ ഷേപ്പിലാണ്, അതായത് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, ആ ഒരു ഇതിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഗാൻട്രി ക്രെയിൻ എങ്ങനെ വെക്കും, അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഗാൻട്രി ക്രെയിൻ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, അതായത് നേരെയുള്ള അറുപോയി, അതേപോലെ ശിറിയപ്പാലം, കുമ്പളപ്പാലം, മഞ്ചേശ്വരം പാലം, അതിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നേരെയാണ് പിയർക്കാപ്പ് ഫുള്ള് ഒരേ വാട്ടർ ലെവൽ കണക്കാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഗാൻട്രി ക്രെയിൻ വെക്കുക. ഇവിടെ എങ്ങനെ വെക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അത് പോട്ടെ, വെങ്ങളം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചു. ഇടത് സൈഡിലെ 3 വരി ട്രാക്കിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. വലതുവശത്ത് ബി സി ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂമാറ്റിക് ടയർ ഉപയോഗിച്ചും പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ കെ എം സി പണികൾ തീർക്കാൻ വിചാരിച്ചിക്കാന്നുണ്ടെങ്കിൽ എത്ര പണിയുള്ളൂ. പക്ഷേ ഇവർ വിചാരിക്കാഞ്ഞാൽ നമ്മളെന്ത് കാട്ടണം. ഏതായാലും 2025 മാർച്ച് മാസം വരെ ഇവർക്കും നീട്ടിക്കൊടുക്കുന്നതായിരിക്കും. കാരണം മണ്ണ് കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഇവർക്കുണ്ട്. അങ്ങനെ നമ്മൾ വെങ്ങളം മേൽപ്പാലത്തിലോട്ട് കടക്കുകയാണ് സുഹൃത്തുക്കളെ. മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാട്ടോ നടക്കുന്നത്. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലുള്ള മേൽപ്പാലം, അതേപോലെ പന്തീരങ്കാവ് മേൽപ്പാലം, പിന്നെ പൂളാടിക്കുന്ന് മേൽപ്പാലം, ഇപ്പോൾ അതാ വെങ്ങളം മേൽപ്പാലം. വെങ്ങളം മേൽപ്പാലത്തിൽ ഗർഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞു, കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ സൈഡിൽ ക്രാഷ് ബാരിയർ, ഇത് കഴിഞ്ഞതിന് ശേഷം മാസ്റ്റിക് പാഡ് ഒട്ടിക്കുക, DBM BC പണി കഴിഞ്ഞു. അണ്ടാ എന്ത് എളുപ്പത്തിലെ പണികൾ, പറയുമ്പോൾ സുഖമാണ്, പണി തീർക്കണം. ഏതായാലും 2 മാസം കൊണ്ട് ഈ ഭാഗത്തെ പണികളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാകും. ഈ 3 സ്പാൻ, അതായത് വാഹനം ക്രോസ് പോകുന്ന സ്ഥലമുണ്ടല്ലോ, അടിയിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റീൽ ഗർഡറാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല, തൊണ്ടയാട് മേൽപ്പാലത്തിലും രാമനാട്ടുകര മേൽപ്പാലത്തിലും ഈ സ്റ്റീൽ ഗർഡറാണ് വെച്ചിട്ടുള്ളത്. നല്ല നീളം കൂടിയ സ്പാനിടയിലൊക്കെ സ്റ്റീൽ ഗർഡറാണ് പല ഭാഗത്തും പല മേൽപ്പാലങ്ങളിലും വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എലിവേറ്റഡ് ഹൈവേ, വയഡക്റ്റ്, അതേപോലെ മേജർ ബ്രിഡ്ജ് MNB, ഇതിനെക്കുറിച്ചിട്ടൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല. എന്താണ് ഫ്ലൈ ഓവർ, എന്താണ് എലിവേറ്റഡ്, എന്താണ് വയഡക്റ്റ്, എന്താണ് MNB, എന്താണ് മേജർ ബ്രിഡ്ജ് എന്ന് ഓരോന്നിനെക്കുറിച്ചിട്ടും വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമോ, ചെയ്യാം സുഹൃത്തുക്കളെ. കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞോട്ടെ നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് എല്ലാ പാലങ്ങളും, എല്ലാ എത്ര പാലങ്ങളുണ്ട്, എത്ര MNBകൾ എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കൊരു ദിവസം എല്ലാ ടെക്നിക്കൽ വേർഡ്സ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇൻഷാല്ലാ ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. സംഭവം അതൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതുള്ളൂ, പക്ഷേ വീഡിയോൻ്റെ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ ഏതായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട്, നമുക്ക് പഴയ ഫയലുകളൊക്കെ മിസ്സായിട്ടുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഈ ഇടക്കിടക്ക് പറയുന്ന ഈ ഒരു ഗാൻട്രി ക്രെയിൻ, അതേപോലെ മറ്റേ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം. വീഡിയോ കുറച്ച് ലെങ്ത് കൂടും, എന്നാലും പ്രശ്നമില്ല. നമ്മൾ ആൾക്കാർ പറയുമ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല എന്നെങ്കിലും ഒരു മോശമല്ല. അപ്പോൾ ഇതാണ് കോരപ്പുയ. കോരപ്പുയയിൽ ഏത് സമയത്തും ഈ അളവിൽ വെള്ളം ഉണ്ടോ കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഫുള്ള് ചളിയാണ്. ഇതേപോലെയല്ല അറുപ്പുയ പാലം. അറുപ്പുയ പാലത്തിൽ ഫുള്ള് ചരലാണ്. പാലത്തിൻ്റെ ഈ സൈഡിൽ കണ്ടില്ല, ഞങ്ങൾ പൈലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ പൈൽ ടോപ്പ് നിർമ്മിക്കുന്ന പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇക്കൊന്നുണ്ട് ഈ ഒരു ഭാഗത്തെ മറ്റേ പാലത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ പണികൾ നടത്തുക. ഏതായാലും സുഹൃത്തുക്കളെ, വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് എല്ലാ ഭാഗവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും പണിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായ ഭാഗവും.
അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇഷ്ടപ്പെട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേണ്ടി, പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാകും, അങ്ങനെയുള്ള ആളുകൾ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ ഇതേപോലത്തെ കാഴ്ചകളും കാര്യങ്ങളും കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊക്കെ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്. ജയ് ഹിന്ദ്.